മലയാള സാഹിത്യ പ്രസ്ഥാനം എന്ന ടോപ്പിക്കിൽ ഈ ഒരു പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പരിചയപ്പെടുന്നത് സാഹിത്യ പ്രസ്ഥാനങ്ങളായ തുള്ളൽ പ്രസ്ഥാനം മഹാകാവ്യ പ്രസ്ഥാനം അതുപോലെ വിലാപ കാവ്യ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കടക്കണ മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത് വീഡിയോ കഴിയുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സോ വെൽക്കം ബാക്ക് ടു ചാനൽ ടെക്കോൺ പിഎസ്സി മലയാള സാഹിത്യ ചരിത്രത്തിൽ വളരെയധികം പ്രത്യേകതയുള്ള വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുള്ളൽ പ്രസ്ഥാനം അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ മലയാള സാഹിത്യ ചരിത്ര ലോകത്തിൽ ഇദ്ദേഹത്തിനുള്ള വിശേഷണം മറ്റാർക്കുമില്ല ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ മറ്റേ അധികം കവികൾക്കൊന്നുമില്ലാത്ത ജനകീയ കവി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കവി എന്ന ഒരു വിശേഷണത്തിന് ഉടമയാണ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ അപരനാമമാണ് ജനകീയ കവി പൂന്താനത്തിൻ്റെ ഭക്തകവി അതുപോലെ മൂലൂരസ് പത്മനാഭ പണിക്കർക്ക് സരസകവിയൊക്കെ നൽകുന്നത് പോലെ മലയാളികൾ ആദരവോടെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ് ജനകീയ കവി ഓക്കെ അപ്പോൾ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാരാണ് അദ്ദേഹം തുടങ്ങി വെച്ച വളരെ പ്രസിദ്ധമായ പ്രസ്ഥാനമാണ് തുള്ളൽ പ്രസ്ഥാനം ഓക്കെ ഇദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ ലക്കിടി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കിള്ളിക്കുറിശ്ശി മംഗലം എന്ന ആ ഒരു കൊച്ചു ഗ്രാമത്തിലെ കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നത് 1700 കാലത്താണ് അതായത് 16-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് തുള്ളൽ പ്രസ്ഥാനത്തെ ആസ്പദമാക്കി ഉറപ്പായും മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ വേഗം ക്വസ്റ്റ്യൻ പറയുകയാണ് എത്ര തരത്തിൽ തുള്ളലുകൾ ഉണ്ട് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്ര തരം തുള്ളലുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള തുള്ളലുകൾ നമ്മുടെ ഈ ഒരു തുള്ളൽ പ്രസ്ഥാനത്തിലുള്ളത് മൂന്ന് തരത്തിൽ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ഓക്കെ ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ഇതാണ് മൂന്ന് തരത്തിലുള്ള തുള്ളലുകൾ ഓട്ടൻ പറയൻ ശീതങ്കൻ ഇതാണ് മൂന്ന് തരത്തിലുള്ള തുള്ളലുകൾ അവ അറിയപ്പെടുന്നത് ഇങ്ങനെ ഈ ഒരു പേരുകളിലാണ് ഓക്കെ ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ അതുപോലെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിലെ തന്നെ ആദ്യത്തെ ഗ്രന്ഥം ഏതാണെന്നാണ് ചോദ്യം തുള്ളൽ പ്രസ്ഥാനത്തിൽ പിറന്ന ആദ്യത്തെ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് കല്യാണ സൗഗന്ധികമാണ് കല്യാണ സൗഗന്ധികം തുള്ളൽ ഓക്കെ തുള്ളൽ പ്രസ്ഥാനത്തിൽ തന്നെ പിറന്ന ആദ്യത്തെ ഗ്രന്ഥമാണ് കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികം ഇത് ഏത് തരത്തിലുള്ള തുള്ളലാണെന്ന് ചോദിക്കാറുണ്ട് ഈ ഒരു കല്യാണ സൗഗന്ധികം എന്ന ഗ്രന്ഥം ഏത് തരം തുള്ളലാണ് ഈ ഒരു മൂന്ന് തുള്ളലുകളിൽ ഏത് തരം തുള്ളലിലാണ് പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശീതങ്കൻ തുള്ളലിലാണ് കല്യാണ സൗഗന്ധികം എന്ന ഗ്രന്ഥം പെടുന്നത് ശീതങ്കൻ തുള്ളലിലാണ് കല്യാണ സൗഗന്ധികം എന്ന ഗ്രന്ഥം പെടുന്നത് ഉറപ്പായും മനസ്സിലാക്കേണ്ട ചോദ്യങ്ങളാണ് മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ വളരെ വലിയ സ്ഥാനമർഹിക്കുന്ന തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും തീരുകയാണ് ചെറിയൊരു ടോപ്പിക്കാണ് ചോദ്യങ്ങൾ ഈസിയായി മനസ്സിലാക്കാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് മഹാകാവ്യങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാകാവ്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം അത് രാമചന്ദ്രവിലാസമാണ് രാമചന്ദ്രവിലാസം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസമാണ് ബോർഡ് എഴുതിക്കുന്ന രാമചന്ദ്രവിലാസമാണ് മലയാളത്തിലെ മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം ഇതിൻ്റെ രചയിതാവിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ് രാമചന്ദ്രവിലാസത്തിൻ്റെ രചയിതാവിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ് അത് അഴകത്ത് പത്മനാഭക്കുറിപ്പാണ് അഴകത്ത് പത്മനാഭക്കുറിപ്പാണ് ഈ ഒരു രാമചന്ദ്രവിലാസത്തിൻ്റെ രചയിതാവ് പത്മനാഭക്കുറിപ്പ് ഓക്കെ അപ്പോൾ ഈ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊരു ചോദ്യം പരിചയപ്പെട്ടു മലയാളത്തിലെ ആദ്യത്തെ കാവ്യം ഏതാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു അത് രാമചരിതമാണ് ശ്രീരാമ കവി എഴുതിയത് എന്നാൽ ഇവിടെ മഹാകാവ്യമാണ് അത് രാമചന്ദ്രവിലാസമാണ് ഈ രണ്ട് ചോദ്യങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായി മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു ചോദ്യം പറയുകയാണ് ഈ ഒരു ടോപ്പിക്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര മഹാകാവ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര മഹാകാവ്യം
അത് ഉമാ കേരളമാണ്. ഉമാ കേരളം മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര മഹാകാവ്യമാണ് ഉമാ കേരളം. ഇതിന്റെ രചയിതാവ് മഹാകവി ഉള്ളൂരാണ്. ഉള്ളൂര് ഉള്ളൂരാണ് ഈ ഉമാ കേരളത്തിന്റെ രചയിതാവ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര മഹാകാവ്യമാണ് ഉമാ കേരളം. ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്ര വിലാസം, അതുപോലെ ആദ്യത്തെ കാവ്യം എന്ന് പറയുന്നത് രാമചരിതമാണ്. മലയാള സാഹിത്യ ചരിത്രത്തിൽ പിറന്നിട്ടുള്ള പ്രധാനപ്പെട്ട മഹാകാവ്യ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രധാനപ്പെട്ട മഹാകാവ്യ ഗ്രന്ഥങ്ങൾ, അതിൽ ആദ്യം പറയാനുള്ളത് ചിത്രയോഗം എന്ന ഗ്രന്ഥമാണ്. ചിത്രയോഗം, അത് രചിച്ചിരിക്കുന്നത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. അതാ ഒരു ബോർഡിൽ എഴുതുകയാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട മഹാകാവ്യമാണ് ചിത്രയോഗം. ചിത്രയോഗം രചിച്ചിരിക്കുന്നത് വള്ളത്തോളാണ്. വള്ളത്തോളാണ് ഈ ഒരു ചിത്രയോഗം രചിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മഹാകാവ്യമാണ് ചിത്രയോഗം. വളരെ അധികം ചാൻസ് ഉണ്ട് ചോദിക്കാനുള്ള ചോദ്യം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ് ചിത്രയോഗത്തിൻ്റെ രചയിതാവ് ആരാണെന്നും ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒന്നുകൂടി പറയുകയാണ്. അടുത്തൊരു ചോദ്യം പറയുകയാണ്, അടുത്തൊരു പ്രധാനപ്പെട്ട മഹാകാവ്യമാണ് കേശവീയം. കേശവീയം എന്ന മഹാകാവ്യം, അത് രചിച്ചിരിക്കുന്നത് KC കേശവ പിള്ളയാണ്. ഓക്കെ, അതുകൂടി ബോർഡിൽ എഴുതുകയാണ്. കേശവീയം എന്ന മഹാകാവ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേശവീയം രചിച്ചിരിക്കുന്നത് KC കേശവപിള്ള. കേശവപിള്ള രചയിതാവിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന മഹാകാവ്യമാണ് കേശവപിള്ള. ഓക്കെ, അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന മൂന്ന് മഹാകാവ്യങ്ങൾ ക്രൈസ്തവ സഭയുമായി വളരെ അടുത്ത ബന്ധമുള്ള മൂന്ന് മഹാകാവ്യങ്ങളാണ്. ക്രൈസ്തവ സഭയുമായി ബന്ധമുള്ള മൂന്ന് മഹാകാവ്യങ്ങൾ, അതിൻ്റെ പേര് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ആദ്യത്തെ മഹാകാവ്യമാണ് ശ്രീയേശു വിജയം എന്ന മഹാകാവ്യം. രണ്ടാമത്തേതാണ് വേദവിഹാരം എന്ന മഹാകാവ്യം. മൂന്നാമത്തേത് മാർത്തോമ വിജയം എന്ന മഹാകാവ്യം. ആദ്യം ഇതിൽ നമ്മൾ പരിചയപ്പെടുന്ന ശ്രീയേശു വിജയം എന്ന മഹാകാവ്യത്തെ കുറിച്ചാണ്. മലയാള ഭാഷയിൽ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ആദ്യത്തെ മഹാകാവ്യമാണ് ശ്രീയേശു വിജയം. അപ്പൊ അതിൻ്റെ പേര് ഞാൻ ബോർഡിൽ എഴുതുകയാണ്, ശ്രീയേശു വിജയം. മലയാള ഭാഷയിൽ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തിറങ്ങിയ മഹാകാവ്യമാണ് ശ്രീയേശു വിജയം. അത് രചിച്ചിരിക്കുന്നത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയാണ്. കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയാണ് ഇത് രചിച്ചിരിക്കുന്നത്. ശ്രീയേശു വിജയം എന്ന മഹാകാവ്യം രചിച്ചിരിക്കുന്നത് ചെറിയാൻ മാപ്പിള. അപ്പൊ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് ആദ്യമായി പുറത്തിറങ്ങിയ മഹാകാവ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീയേശു വിജയമാണ്. ഓക്കെ, മാപ്പിള. ഓക്കെ, അപ്പൊ അടുത്ത ഒരു മഹാകാവ്യത്തെ കുറിച്ച് പറയുകയാണ്. ശ്രീയേശു വിജയം മനസ്സിലാക്കി. അടുത്തതായി പരിചയപ്പെടുന്നത് വേദവിഹാരം എന്ന മഹാകാവ്യത്തെ കുറിച്ചാണ്. വേദവിഹാരം, ഇത് രചിച്ചിരിക്കുന്നത് കെ വി സൈമൺ എന്ന ആ ഒരു എഴുത്തുകാരനാണ് രചിച്ചിരിക്കുന്നത് വേദവിഹാരം എന്ന മഹാകാവ്യം. വേദവിഹാരം എന്ന മഹാകാവ്യം ക്രൈസ്തവ സഭയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു മഹാകാവ്യമാണ് വേദവിഹാരം. രചിച്ചിരിക്കുന്നത് KV സൈമൺ ആണ്. സൈമൺ ഈ ഒരു വേദവിഹാരത്തിന് ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിശേഷണമുണ്ട്. KV സൈമണിൻ്റെ വേദവിഹാരം എന്ന ആ ഒരു മഹാകാവ്യത്തിന് ക്രൈസ്തവ സഭാ ചരിത്രത്തിലുള്ള ആ ഒരു വിശേഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൈസ്തവ സാഹിത്യത്തിലെ മഹാഭാരതം എന്താണ് ആ ഒരു വിശേഷണം? ക്രൈസ്തവ സാഹിത്യത്തിലെ മഹാഭാരതം എന്ന വിശേഷണത്തിന് അർഹമായ കൃതിയാണ്, രചനയാണ് വേദവിഹാരം എന്നത്. ഓക്കെ, ക്രൈസ്തവ സാഹിത്യത്തിലെ മഹാഭാരതം, അതാണ് വേദവിഹാരം. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് മാർത്തോമ വിജയം എന്ന മഹാകാവ്യത്തെ കുറിച്ചാണ്. ക്രൈസ്തവ സാഹിത്യ ചരിത്രത്തിൽ മാത്രമല്ല മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിശേഷണത്തിന് അർഹമായ രചനയാണ് ഈ ഒരു മാർത്തോമ വിജയം എന്ന സാഹിത്യ മഹാകാവ്യ ഗ്രന്ഥം. ഓക്കെ, ആ ഒരു ഗ്രന്ഥത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട വിശേഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളത്തിൽ ആദ്യമായ ഒരു വനിത എഴുതിയ മഹാകാവ്യമാണ് ഈ ഒരു മാർത്തോമ വിജയം എന്ന ആ ഒരു മഹാകാവ്യം. ആദ്യമായ ഒരു വനിത എഴുതുന്ന മഹാകാവ്യമാണ് മാർത്തോമ വിജയം എന്ന മഹാകാവ്യം. മാർത്തോമ വിജയം, ഇത് എഴുതിയിരിക്കുന്നത് ഒരു സിസ്റ്ററാണ്. മാർത്തോമ വിജയം ഒരു സന്യാസിനിയാണ്. മാർത്തോമ വിജയം എന്ന ആ ഒരു ഗ്രന്ഥം എഴുതി മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എഴുതിയ ആദ്യത്തെ വനിതയായി മാറിയ വനിതയാണ് സിസ്റ്റർ മേരി ബനിഞ്ച എന്നാണ് ആ ഒരു എഴുത്തുകാരിയുടെ പേര്. സിസ്റ്റർ മേരി ബനിഞ്ച
ബെനിഞ്ച എന്നാണ് ആ ഒരു വനിതയുടെ പേര്. ആദ്യമായി മലയാളത്തിലേക്ക് ഒരു മഹാകാവ്യം സമ്മാനിച്ച വനിതയാണ് ഈ ഒരു സിസ്റ്റർ മേരി ബെനിഞ്ച. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റർ മേരി ബെനിഞ്ച എന്താണ് എന്നതല്ല ഈ ഒരു സിസ്റ്ററിന്റെ യഥാർത്ഥ നാമം. അത് മേരി ജോൺ തോട്ടം എന്നാണ് യഥാർത്ഥ നാമം. മേരി ജോൺ തോട്ടം എന്നാണ് യഥാർത്ഥ നാമം. ഓക്കെ, അപ്പൊ എക്സാമിനെ ഇങ്ങനെയോ ഓപ്ഷനിൽ വന്നാൽ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മേരി ജോൺ തോട്ടം എന്നാണ് ഈ ഒരു സിസ്റ്റർ മേരി ബെനിഞ്ചയുടെ യഥാർത്ഥ നാമം. ക്രൈസ്തവ സാഹിത്യ ചരിത്രത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇതിൽ ക്രൈസ്തവ സാഹിത്യത്തിലും അതുപോലെ മലയാള സാഹിത്യത്തിലും വളരെ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന മാർത്തോമാ വിജയത്തിന്റെ കാര്യങ്ങൾ, വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഇത് മനസ്സിലാക്കേണ്ടതാണ്, ഉറപ്പായും മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചും അതുപോലെ ഇതിന്റെ വിശേഷണത്തെക്കുറിച്ചും എഴുതിയ ആ ഒരു വനിതയെക്കുറിച്ചും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഈ ഒരു ചോദ്യം എങ്ങനെയെങ്കിലും വന്നാൽ മഹാകാവ്യം എഴുതിയ ആദ്യത്തെ മഹാ എഴുത്തുകാരി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഈ ഒരു മാർത്തോമാ വിജയം എന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു ഗ്രന്ഥത്തോടു കൂടി, അടുത്ത ഒരു മഹാകാവ്യത്തോടു കൂടി ഈ ഒരു മഹാകാവ്യം എന്ന ടോപ്പിക്ക് ഇവിടെ അന്ത്യമാവുകയാണ്, ടോപ്പിക്കിന് അന്ത്യമാവുകയാണ്. ആ ഒരു ഗ്രന്ഥം, ആ ഒരു മഹാകാവ്യം പറയുകയാണ്, വിശ്വദീപം എന്നാണ് ആ ഒരു മഹാകാവ്യത്തിൻ്റെ പേര്. വിശ്വദീപം എന്ന മഹാകാവ്യം, വിശ്വദീപം, ഇത് രചിച്ചിരിക്കുന്നത് പുത്തൻകാവ് മാത്തൻ തരകൻ എന്ന വ്യക്തിയാണ്. പുത്തൻകാവ് മാത്തൻ തരകൻ, വിശ്വദീപം എന്ന ആ ഒരു മഹാകാവ്യം രചിച്ചിരിക്കുന്നത് പുത്തൻകാവ് മാത്തൻ തരകനാണ്. മാത്തൻ തരകൻ. ഇതോടുകൂടി മഹാകാവ്യം എന്ന ടോപ്പിക്കിലെ എല്ലാ വിശേഷങ്ങളും തീരുകയാണ്. വിലാപകാവ്യ പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വിലാപകാവ്യ പ്രസ്ഥാനം, മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഏതാണെന്നാണ് ഈ ഒരു വിലാപകാവ്യത്തെ ആസ്പദമാക്കിയുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. മലയാള ഭാഷയിലെ ആദ്യത്തെ വിലാപകാവ്യത്തിന്റെ പേരാണ് ഒരു വിലാപം. ഓക്കെ, അത് ഞാൻ ബോർഡിൽ എഴുതുകയാണ്. മലയാള സാഹിത്യ ചരിത്രത്തിലെ ആദ്യത്തെ വിലാപകാവ്യമാണ് ഒരു വിലാപം എന്ന ഗ്രന്ഥം. ഒരു വിലാപം, ഇത് രചിച്ചിരിക്കുന്ന രചയിതാവിന്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹമാണ് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു വിലാപം എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയാണ്. ഓക്കെ, സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി. എന്നാൽ മലയാള സാഹിത്യ ചരിത്രത്തിൽ ഒരു വിലാപം എന്ന പേരിൽ രണ്ട് ഗ്രന്ഥങ്ങൾ. അതിൽ ആദ്യത്തേതാണ് നമ്മൾ പരിചയപ്പെട്ടത് ഒരു വിലാപം, സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം. ഇതാണ് വിലാപകാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ, മലയാള സാഹിത്യ ചരിത്രത്തിലെ ആദ്യത്തെ വിലാപകാവ്യം. സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ വിലാപം ഒരു വിലാപമാണ് ഈ ഒരു മലയാള സാഹിത്യ ചരിത്രത്തിലെ ആദ്യത്തെ വിലാപകാവ്യം. മറ്റൊരു വിലാപകാവ്യം എഴുതിയിരിക്കുന്നത് വി എസ് ബാലകൃഷ്ണ പണിക്കരാണ്. വി എസ് ബാലകൃഷ്ണ പണിക്കർ. ഈ ഒരു ഗ്രന്ഥവും വിലാപകാവ്യ പ്രസ്ഥാനത്തിൽ പെടുന്ന ഒരു ഗ്രന്ഥമാണ്, വിലാപകാവ്യമാണ്. വി എസ് ബാലകൃഷ്ണ പണിക്കർ. അപ്പോൾ മലയാള സാഹിത്യ ചരിത്രത്തിൽ രണ്ട് കൃതികൾ ഒരു വിലാപം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മൾ പരിചയപ്പെട്ടത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപമാണ്, അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആദ്യത്തെ വിലാപകാവ്യമാണ് ഒരു വിലാപം എന്ന സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടേത്. ഓക്കെ, എന്നാൽ വിലാപകാവ്യം ഒരു വിലാപം എന്ന പേരിൽ മറ്റൊരു വിലാപകാവ്യം രചിച്ചിരിക്കുന്നത് വി എസ് ബാലകൃഷ്ണ പണിക്കരാണ്. ഓക്കെ, പ്രധാനപ്പെട്ട വിലാപകാവ്യങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യത്തെ കുറിച്ചാണ്. കണ്ണുനീർത്തുള്ളി, അതിൻ്റെ പേര് ഞാൻ ബോർഡിലെഴുതുകയാണ്. വിലാപകാവ്യ പ്രസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കൃതികൾ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം. ഓക്കെ, ഇത് രചിച്ചിരിക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചിരിക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. അപ്പൊ കണ്ണുനീർത്തുള്ളി രചിച്ചിരിക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. ഇപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രരോദനം എന്ന വിലാപകാവ്യത്തെ കുറിച്ചാണ്. പ്രരോദനം എന്ന വിലാപകാവ്യത്തെ കുറിച്ചാണ്. ഈ ഒരു വിലാപകാവ്യം രചിച്ചിരിക്കുന്നത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു വ്യക്തിയാണ് രചിച്ചിരിക്കുന്നത്. കാരണം വിലാപകാവ്യങ്ങൾ, അങ്ങനത്തെ മഹാകാവ്യങ്ങളൊന്നും എഴുതാതെ മഹാകവിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രരോദനം എന്ന ആ ഒരു വിലാപകാവ്യം രചിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു കവിയാണ് എങ്കിലും അദ്ദേഹം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഒരിക്കലും എഴുതാറില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ രചനയാണിത്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമാരനാശാനാണ്. മഹാകവി കുമാരനാശാൻ, മഹാകാവ്യങ്ങൾ എഴുതാതെ മഹാകവിയായ കുമാരനാശാനാണ് പ്രരോദനത്തിന്റെ
രചയിതാവ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചാണ് പ്രരോധനം എന്ന ആ ഒരു വിലാപകാവ്യം എഴുതിയിരിക്കുന്നത്. എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചാണ് കുമാരനാശാൻ പ്രരോധനം എന്ന വിലാപകാവ്യം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു വിലാപകാവ്യം മാത്രമേ ഒരേ ഒരു വിലാപകാവ്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതാണ് പ്രരോധനം. ബാക്കിയുള്ളത് മുഴുവൻ കവിതകളാണ്. കവിതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അദ്ദേഹത്തിൻ്റെ പല കവിതകളും നമുക്കറിയാം. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് ലോകാന്തരങ്ങളിൽ എന്ന വിലാപകാവ്യമാണ്. ലോകാന്തരങ്ങളിൽ ഇത് രചിച്ചിരിക്കുന്നത് മാതൃകവയിത്രിയായ ബാലാമണി അമ്മയാണ്. ലോകാന്തരങ്ങളിൽ എന്ന ആ ഒരു വിലാപകാവ്യം രചിച്ചിരിക്കുന്നത് മാതൃകവയിത്രിയായ ബാലാമണി അമ്മയാണ്. അപ്പം ലോകാന്തരങ്ങളിൽ എന്ന വിലാപകാവ്യം രചിച്ചിരിക്കുന്നത് മാതൃകവയിത്രിയായ ബാലാമണി അമ്മയാണ്. ലോകാന്തരങ്ങളിൽ, ഓക്കെ, ലോകാന്തരങ്ങളിൽ. ഈ ഒരു ടോപ്പിക്കിലെയും ഈ ഒരു വീഡിയോയിലെയും അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനമായി നമ്മൾ പരിചയപ്പെടുന്ന രമണനെ കുറിച്ച് ഞാൻ പറയട്ടെ, രമണനെ കുറിച്ച് അറിയാത്ത ഒരു മലയാളി യഥാർത്ഥ മലയാളിയല്ല എന്നതാണ് എൻ്റെ വാദം. കാരണം ഇത്രയ്ക്ക് ഫേമസ് ആയി, ഇത്രയ്ക്ക് പ്രസിദ്ധമായ മറ്റൊരു രചന മലയാള സാഹിത്യ ചരിത്രത്തിൽ പോലുമില്ല. അതുകൊണ്ട് രമണനെ കുറിച്ച് അറിയാത്തവർ മലയാളികളല്ല. തൻ്റെ പ്രിയ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ അകാല വിയോഗം ചങ്ങമ്പുഴയിൽ ഉണർത്തിയ വേദനയാണ് രമണൻ എന്ന ഈ ഒരു ഗ്രാമീണ നാടക വിലാപകാവ്യത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. അങ്ങനെ ഈ ഒരു വീഡിയോയിലെ എല്ലാ വിശേഷങ്ങളും പൂർത്തിയാവുകയാണ്. അങ്ങനെ ഈ ഒരു പാർട്ട് 3 വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ പാർട്ട് 1 അതുപോലെ പാർട്ട് 2 വീഡിയോ ആദ്യം കാണാൻ ശ്രമിക്കുക. ആ രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും വിട്ടുപോകരുത്. പാർട്ട് 4 വീഡിയോയിൽ, ഈ ഒരു ടോപ്പിക്കിലെ പാർട്ട് 4 വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടാറ്റാ.